ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ചിറാപുഞ്ചിയാണ്. പിന്നെ എവിടെയാണ്? കേരള. എന്താ കേരളത്തിൽ ഇത്രയധികം മഴ പെയ്യണത്? ചോദ്യം ചോദിക്കുന്നതല്ല, ഞാൻ പറഞ്ഞുള്ള ഉത്തരം. എന്താ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ ഇത്രയും മഴ ലഭിക്കാത്തത്? ഇതേ അപ്പുറത്തെ കർണാടകത്തിൽ ഇത്രയും മഴ ലഭിക്കാത്തത്? എന്താ കേരളത്തിൽ മാത്രം ഇത്ര മഴ ലഭിക്കുന്നത്? ഉത്തരം മനസ്സിൽ വന്നല്ലോ, ഇനി ഉത്തരം കേട്ടോളൂ. കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് വലിയ ബന്ധമുള്ളതാണ്, ഇത്രയേ ഉള്ളൂ. 3000 മില്ലിമീറ്റർ മഴ, എത്ര മഴ പെയ്താലും ആ മഴ മണ്ണിൽ പിടിച്ച് നിൽക്കണം. അതായത് മഴ പെയ്യുന്നത് ഒലിച്ചു പോവാനല്ല, മണ്ണിൽ ശേഖരിക്കപ്പെടാനാണ്. അതിനാണ് മഴ പെയ്യുന്നത്. അതെന്തിനാന്ന് പറയാം. അപ്പോൾ മഴ അത് മണ്ണ് ശേഖരിക്കും. നോക്കൂ, കേരളത്തിൻ്റെ മണ്ണ് ഇങ്ങോട്ട് നോക്കണേ, കേരളത്തിൻ്റെ മണ്ണ് ഈ 3000 മില്ലിമീറ്റർ മഴയും ശേഖരിച്ച് നിർത്താൻ കഴിവുള്ള മണ്ണാണ്. കേൾക്കുണ്ടോ? നിർത്തണോ? കേൾക്കുണ്ടോ? സഹാറ മരുഭൂമിയിൽ മഴയുണ്ടോ? ഇല്ല. എന്തേ? അതവിടെ അങ്ങനെയാണ്. അല്ല, ഇപ്പൊ ഉത്തരം കിട്ടി. അവിടുത്തെ മണ്ണ് ഈ വലിയ മഴ പെയ്താൽ അതിനെ ശേഖരിച്ചു വെക്കാൻ പറ്റിയ മണ്ണ് അല്ല. കേരളത്തിലെ മണ്ണ് 3000 മില്ലിമീറ്റർ മഴയും ശേഖരിച്ചു വെക്കാൻ പറ്റിയ മണ്ണാണ്. അതുകൊണ്ട് പ്രകൃതി ആ മണ്ണിൽ മഴ പെയ്യുന്നു. വെക്കണ്ടോ? മണ്ണിൽ മഴ പെയ്താൽ എന്തായി? മണ്ണിൽ വെള്ളം നിൽക്കും. മണ്ണിൽ വെള്ളം നിന്നാൽ മണ്ണിൽ ഒരുപാട് സൂക്ഷ്മജീവികൾ ഉണ്ടാവും. കേൾക്കണ്ടോ? മണ്ണിൽ ഒരുപാട് സൂക്ഷ്മജീവികൾക്കെല്ലാം വെള്ളം വേണം. സമൃദ്ധമായ വെള്ളം ദാ മണ്ണിൽ നിറയെ ഉണ്ടെങ്കിൽ ആ മണ്ണിനകത്ത് ജീവൻ കൂടുതലുണ്ടാവും. ആ മണ്ണിനകത്ത് സൂക്ഷ്മജീവികൾ കൂടുതലുണ്ടാവും. ആ സൂക്ഷ്മജീവികൾ മണ്ണിൽ ദാ ഈ വെള്ളം ഉപയോഗിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവെന്താ ചെയ്യണമെന്ന് ഞാൻ പിന്നീട് പറയാം. ഈ സൂക്ഷ്മജീവികൾ അങ്ങനെ വെള്ളം വന്നു, അതിൻ്റെ പ്രജനന കാലഘട്ടം, അത് വലുതാവാനുള്ള കാലഘട്ടം. അതിൽ കുറേ ചെടികളുണ്ട്, സസ്യങ്ങളുണ്ട്, അതിൽ കുറേ ജീവികൾ, പക്ഷികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ ധാരാളം വെള്ളം ശേഖരിച്ചു വെച്ച് 3 മാസക്കാലം ഇങ്ങനെ നിൽക്കുകയാണ്. ആ ആവാസ വ്യവസ്ഥയിലാണ് ഏറ്റവും കൂടുതൽ സമൃദ്ധമായ ജീവനുള്ളത്, വെള്ളമുള്ളിടത്ത്. ഇനി അത് കഴിഞ്ഞാലോ, മഴ അങ്ങനെ ചിങ്ങം കഴിഞ്ഞു, കന്നി കഴിഞ്ഞു, മഴ കുറഞ്ഞു. പിന്നെന്താ ഉണ്ടാവുന്നത്? തുലാമാസത്തിൽ പെട്ടെന്ന് മഴ പെയ്യും, ഇടിവെട്ടി മഴ പെയ്യും. എന്താ കാലവർഷത്തിൽ ഇടിവെട്ടാത്തെ? ആരോടാ ചോദിക്കുന്നത്? കേൾക്കണ്ടോ? എന്താ തുലാമാസത്തിൽ ഇടിവെട്ടനെ? അതും സന്തുലനായിട്ട് എന്താടോ ബന്ധം? ബന്ധമുണ്ട്. വെട്ടണ്ടടത്തെ വെട്ടു, വെട്ടണ്ടടത്തെ വെട്ടാവൂ, പ്രകൃതി അവിടെ വെട്ടു. എന്താ ഈ പറഞ്ഞ ജീവികളൊക്കെ ഇങ്ങനെ കണ്ട വെള്ളം നിറഞ്ഞ്, മനസ്സിലായില്ലേ? വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോൾ സമൃദ്ധമായ ജീവികൾ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ അതിൽ ഒരു വർഷത്തേക്കുള്ള എല്ലാം റെഡിയായിട്ട് നിൽക്കുമ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് സൂര്യരശ്മികൾ പലതും, അതിന് അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ്, അതിൻ്റെ സാങ്കേതിക വശമൊക്കെ ഞാൻ ഒഴിവാക്കണം, ചില രശ്മികൾ വരും. ആ രശ്മികൾ ഈ പറയുന്ന ഈ വളർന്നു നിൽക്കുന്ന ചെടികളെയും സസ്യങ്ങളെയും ഒക്കെ നശിപ്പിക്കും. വെക്കണ്ടോ? സാധാരണ ഒരു സൂര്യരശ്മി അല്ല പറയണത്. ആ സൂര്യരശ്മിയിൽ തന്നെയുള്ള അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ് തുടങ്ങിയ ചില വികിരണങ്ങൾ ഈ മണ്ണിയിലെ ജീവികളെ, സസ്യങ്ങളെ നശിപ്പിക്കും. നശിപ്പിക്കാതിരിക്കാൻ ആ രശ്മികൾ താഴേക്ക് വരരുത്. താഴേക്ക് വരാതിരിക്കാൻ ഭൂമിയുടെ പൊറ്റും ഒരു കുട വേണം, കേൾക്കണ്ട, ഒരു കുട വേണം. നമ്മൾ വെയിലത്ത് എന്തിനാ കുട പിടിക്കുന്നത്? ദൈ ഇൻഫ്രാറെഡ് പോലെ തലയിൽ വീഴാതിരിക്കാനാണ്. അതുപോലെ ഭൂമിക്കൊരു കുട വേണം. ആ കുടയാ ഉണ്ടാവുന്നത് ഓസോൺ എന്ന് പറയുന്ന, വാക്ക് പറഞ്ഞു നെള്ളു, ഓസോൺ എന്ന് പറയുന്ന 3 ഓക്സിജൻ ചേർന്ന ഒരു ഒരു മറ്റേ എന്താണ് മറ്റേ സ്പീഷീസാണ് ഓ ത്രീ. ഇതെപ്പോഴുണ്ടാവുമെന്നറിയോ? അന്തരീക്ഷത്തിൽ ഇടി വെട്ടുമ്പോൾ. കേൾക്കണ്ടോ?
എന്താ ഇടവ മാസത്തിൽ ഇടി വെട്ടാത്ത മനസ്സിലായി? എന്താ കാരണം? ഇതൊക്കെ റെഡിയായി. ആ ഈ ജീവികളൊക്കെ ജീവനോടുകൂടി നിൽക്കുന്ന സമയത്ത്, വളരാൻ പോകുന്ന സമയത്ത് ആ ഈ രശ്മികൾ ഇത് തടയാതിരിക്കണമെങ്കിൽ അതിനെന്ത് ചെയ്യണം? ആ കുട വേണം. കുട ആ പണ്ടേ ഒരു കുടയുണ്ട്. ആ കുട ഒട്ടയാവുണ്ടോ നോക്കിയാൽ മതിയോ? അല്ല, എല്ലാ കൊല്ലതും ഉണ്ടായിക്കൊണ്ടിരിക്കണം. അതുണ്ടാവണമെങ്കിൽ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ട്, അത് ഓസോൺ ആവണമെങ്കിൽ പറയൂ ആ ഇടി വെട്ടണം. അതേത് മാസത്തെ വലിയ മഴ കഴിഞ്ഞ് ആ ഒന്ന് ചാർന്ന് ഇടിവെട്ടി ഇതാ രശ്മികളില്ലാണ്ടായി, കണ്ടോ? അപ്പം എന്തുണ്ടായി? ഇതൊക്കെ വളർന്ന് 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 നിൽക്കുകയാണ് എല്ലാം. പിന്നെന്താ അടുത്ത എന്താ കാലാവസ്ഥ? അടുത്ത എന്താ? തുലാമാസം കഴിഞ്ഞാൽ അത് ഓർമ്മയില്ല. ചൂട് വന്ന ഉടനെ തന്നെ ചൂട് വന്നാ ഇല്ല. പിന്നെന്താ വരണേ? മഞ്ഞാണ് വരണേ. മഞ്ഞ് എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിൽ ചെറിയ ചെറിയ വെള്ളത്തിൻ്റെ തന്മാത്രകളുണ്ട്, അതായത് കൂടുകയാണ്. അപ്പോൾ ചൂടില്ല, ആ എന്താണ്, മഴയില്ല, ഇടിയില്ല. ആ നേരത്താണ് ഈ ചെടികളൊക്കെ ആ പുഷ്പിക്കുന്നത്, ചെറിയ ചെറിയ ജീവികളൊക്കെ പ്രജനനം നടത്തുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അവയുടെ എണ്ണം വർദ്ധിക്കുന്നത്, ഭൂമിക്ക് ഒരുപാട് 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 സംഭാവനകൾ നൽകുന്ന പ്രോസസ്സ് നടക്കുന്നത് ദേ ഈ കാലഘട്ടത്തിലാണ്. അധികം ചൂടുണ്ടെങ്കിലും, അതി വെള്ളമുണ്ടെങ്കിലും, അത് ഇടിയുണ്ടെങ്കിലും ഈ പ്രക്രിയ പറയൂ നഷ്ടപ്പെടും. അങ്ങനെ ഉദുകൾ കൂടുതലൊക്കെ വളർന്ന് വന്ന് 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 ദേ അവസാനം എന്താ പറയുക, പിന്നെ ചൂടായി, വല്ലാത്ത ചൂട്. ആ ചൂട് കാലത്താണ് ഈ പറയുന്ന വലുതായി വന്ന ചെടികൾ പൂക്കുന്നതും ആ പൂവ് മുഴുവൻ കായാകുന്നതും കായ് പഴുക്കുന്നതും പഴുത്ത് അതിൻ്റെ മറ്റേ പിന്നെ പിന്നെ മറ്റേ പിന്നെ വിത്തുണ്ടാകുന്നതും ആ വിത്ത് മണ്ണിൽ വീഴുന്നതും. കേൾക്കണ്ടോ? ഇതൊരു സൈക്കിളാണ് ഈ കാലാവസ്ഥ. ഇനി അടുത്തോളൂ, മേടം നേടും വർഷമഴ നവവർഷാഗമ ഹർഷമഴ എന്ന് പറയാം. മേടമാസത്തിൽ വിഷുക്കാലത്ത് വീണ്ടും മഴ പെയ്യാണ്. വീണ്ടും മഴ പെയ്യുമ്പോൾ ഈ വീണ വിത്തുകളെല്ലാം പൊട്ടി മുളയ്ക്കുകയാണ്. ആ പൊട്ടിമുളയ്ക്കുക എന്നതിനാണ് നമ്മളിപ്പോഴും പടകമൊക്കെ പൊട്ടിച്ച് അതിൻ്റെ പ്രതീകം എന്ന രീതിയിൽ നമ്മൾ പലപ്പോഴും എന്താണ് മറ്റേ ആ മറ്റേ എന്താണ് ആചരിക്കാറുള്ളത്. അപ്പം ഞാൻ പറഞ്ഞത്, കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും നല്ല ആരോഗ്യമുണ്ടാവും. അത് തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ആരോഗ്യത്തിലേക്കും വലിയ സംഭാവന നൽകും. യെസ്, അടുത്ത പോയിൻ്റ്, ഇതെങ്ങനെ മാറണേ? ഇതാണ് കാലാവസ്ഥ. ഇനി കാലാവസ്ഥ വ്യതിയാനം. കാലാവസ്ഥ വ്യതിയാനം വരുന്നത് അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്നതുകൊണ്ടാണ് പ്രധാനം. അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്നത് എങ്ങനെയെന്നുള്ളതൊരു സയൻസാണ് ഞാൻ പറയാം, ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ മാത്രം. അതായത് സൂര്യനിൽ നിന്ന് ഇങ്ങോട്ട് നോക്കൂ, സൂര്യനിൽ നിന്ന് സൂര്യരശ്മി ചായ വരട്ടെ, 5 മിനിറ്റ് ഇപ്പോൾ കഴിയും. ആ അവർക്കാണോ കൊടുത്തോളൂ. അന്തരീക്ഷത്തിൽ നിന്ന് സൂര്യരശ്മി ഇങ്ങോട്ട് നോക്കൂ. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയാൻ എന്താണെന്നറിയണം. അന്തരീക്ഷത്തിൽ നിന്നും സൂര്യരശ്മി വരികയാണ്. അങ്ങനെ അങ്ങനെ വന്ന സൂര്യരശ്മി ഭൂമിയിൽ പതിക്കും, ഭൂമി കുറേ അതിനെ ആകിരണം ചെയ്യും, ബാക്കി തിരിച്ചു പോകും. കേൾക്കണ്ടോ? സൈക്കിൾ, എല്ലാം സൈക്കിളാണ്. വന്നിടത്ത് അവസാനിക്കുക എന്നുള്ളതാണ് പ്രകൃതി. അവിടെ നിന്ന് വരുന്നു, ഇവിടെ ചിലത് ആകിരണം ചെയ്യുന്നു, ആ തിരിച്ചു പോകുന്നു. ഇങ്ങനെ പോയാൽ അന്തരീക്ഷം തപിക്കില്ല, ചൂടാവില്ല. പക്ഷേ മനുഷ്യൻ വ്യവസായശാല വരുന്നു, ആ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നു, ഇഷ്ടംപോലെ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നു, പെട്രോള് ഡീസല് ഇതൊക്കെ മണ്ണെണ്ണ കത്തിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് വല്ലാതെ വരുന്നു. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് നിറയുന്നു, നോക്കിക്കോളൂ, നിറയുന്നു. ജലത്തിൻ്റെ തന്മാത്രകൾ അന്തരീക്ഷത്തിൽ നിറയുന്നു. ജലത്തിൻ്റെ തന്മാത്രവും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ചില 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 ചെറിയ ചെറിയ സംവിധാനങ്ങൾ ഉണ്ടാകുന്നു. നീ കേട്ടോളൂ, അതിലൂടെ മുകളിൽ നിന്നും വരുന്ന രശ്മി ഒരു തടസ്സവും കൂടാതെ താഴേക്ക് വരും. താഴേക്ക് വന്ന് പതിച്ച് തിരിച്ചു പോകുമ്പോൾ, ദേ തിരിച്ചു പോകുമ്പോൾ, തിരിച്ചു പോകുമ്പോൾ അന്തരീക്ഷത്തിൽ നാം അധികമായി ഉണ്ടാക്കിയ കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും ചേർന്ന് ദേ അങ്ങോട്ട് പോണ ആളെ തടഞ്ഞു നിർത്തും. കേൾക്കുന്നുണ്ടോ? അങ്ങോട്ട് പോണ ആളെ തടഞ്ഞു നിർത്തും. തടഞ്ഞു നിർത്തുമ്പോൾ ആ അത് തിരിച്ചിങ്ങോട്ട് വരും. തിരിച്ചിങ്ങോട്ട് വന്നാലും ആ തിരിച്ചങ്ങോട്ട് പോകും. തിരിച്ചങ്ങോട്ട് പോകുമ്പോഴും ഇവ എന്തടയും?
കേട്ടില്ല, കേൾക്കണ്ട, വേറെ ചൂടാവില്ലേ. ഇങ്ങനെ വരും, ഇങ്ങനെ വരുന്നു, ആ ഇങ്ങനെ വരും, ഇങ്ങോട്ട് ഇങ്ങനെ വരുന്നു, ചൂടാവും. അതായത് നാച്ചുറലായിട്ട് ചൂടാവില്ല, തിരിച്ച് അങ്ങോട്ട് പോകുമ്പോഴോ ചൂടാവും. ആ ചൂടാണ് യഥാർത്ഥ ചൂട്. ഇങ്ങോട്ട് വരുന്നു, ആ അങ്ങോട്ട് പോകുന്നു, അതിലൂടെയുള്ള ചൂടാണ് പ്രകൃതിയുടെ ചൂട്. ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോകുന്നു, ആ ഇങ്ങോട്ട് വരുന്നു, കേൾക്കണ്ട, അങ്ങോട്ട് പോക്കില്ല, അങ്ങോട്ട് പോക്ക് കുറയ. അപ്പൊ അന്തരീക്ഷം എന്തായി? ചൂടായി, കേൾക്കണ്ടോ, അന്തരീക്ഷം ചൂടായി. ഇതാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആഗോള താപനം. ഇത് കേരളത്തിൽ മാത്രമല്ല,